ഇക്വിലിബ്രിയത്തിന്റെ സെക്കൻഡ് പാർട്ട് ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. സോ ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ലോ ഓഫ് മാസ് ആക്ഷനെ പറ്റി പറയണം. എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്? ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം എന്നാണ് ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്. ഉദാഹരണത്തിന് എയും ബിയും റിയാക്ട് ചെയ്ത് പി ആകുന്ന ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനോട് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനോട് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സോറി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇപ്പൊ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ആർ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. സോറി ഈക്വൽ അല്ല, പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഇസ് ആർ ഈസ് ഈക്വൽ ടു കെ ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് എനിക്ക് എഴുതാം. കെ നമ്മൾ പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. മറ്റൊരു റിയാക്ഷൻ നോക്കുക, 2A+B ഗിവിംഗ് P. അപ്പൊ ഈ ഒരു റിയാക്ഷൻ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ, A+A+B ഗിവിംഗ് P. അങ്ങനെയാണെങ്കിൽ റേറ്റിന്റെ ഇക്വേഷൻ എന്ത് വരും? R = R proportional to കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് വരും. സോ ഈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എ യുടെ സ്ക്വയർ ആണ്. സോ R = K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ യുടെ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ ഈ ഒരു റിയാക്ഷൻ നോക്കുക, A A+B ഗിവിംഗ് CC+DD. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷന്റെ ഇപ്പോ ഈ ഒരു റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ വരും? RF = KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A raised to A B raised to B. ഓക്കെ, അതായത് ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള സ്റ്റോഷിയോമെട്രിക് കോയിഷന്റെ നമ്മൾ ഈ റേറ്റിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അതിന്റെ പവർ ആയിട്ട് കൊടുക്കണം. അതായത് ഇപ്പൊ 2A+3B എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് R = K ഇൻറ്റു A² × B³ എന്ന് വരെ. സോ ഇറ്റ്സ് ക്ലിയർ ഫോർ യു? അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഈ ഒരു റിയാക്ഷൻ നോക്കുക, ഇവിടെ RF എന്ന് പറയുന്നത് KF × A × B. ഓക്കെ, അതിന്റെ പവറും ഉണ്ട്. ഇനി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷനിൽ സിയും ഡിയും റിയാക്ടിന്റെ ആയി മാറില്ലേ? അപ്പൊ അവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ സമയത്തെ റിയാക്ടിന്റെ കോൺസെൻട്രേഷനോട് പ്രൊപ്പോർഷണൽ അല്ലല്ലേ. സോ RB എന്ന് പറയുന്നത് KB × C·D·D. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇക്വിലിബ്രിയത്തിൽ RF = RB. RF ഉം RB യും, അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും തുല്യമാണ്. സോ അപ്പൊ നമുക്ക് എന്തെഴുതാം? KF/KBക്ക് KC എന്ന് കൊടുത്താൽ KF/KB എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ട് എന്ന് വരും. ദാറ്റ് ഇസ് C·D·D · A·B·B. ഓക്കെ, സോ ആ ഒരു ഇക്വേഷനാണ്, ദാറ്റ് ഇസ് KC = C·D·D · A·B·B. അതാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ C·D·D · A·B·B എപ്പോ ഞാൻ എഴുതുന്നതാണ്? KC എന്ന് ഞാൻ ഇക്വിലിബ്രിയത്തിൽ ആവുമ്പോഴാണ് എഴുതുന്നത്. സോ ഈ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിയില്ല എങ്കിൽ ആ KC കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. KC എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആ ഒരു അല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് Q എന്ന് പറയുന്ന ഒരു സിമ്പൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് Q = C·D·D · A·B·B. ആ Q-നെ നമ്മൾ വിളിക്കുന്നത് കോൺസെൻട്രേഷൻ കോയിഫിഷ്യന്റ് എന്നാണ്. Q KCയോട് ഈക്വൽ ആവുമ്പോൾ KC എന്ന് വേണമെങ്കിൽ എഴുതാം. മീൻസ് ഇക്വിലിബ്രിയത്തിൽ ഈ ഒരു റിയാക്ഷൻ എത്തിയാൽ എന്ത് പറയാം? KC എന്ന് പറയാം. അല്ലാത്ത എല്ലാ സമയത്തും നമ്മൾ KC കൊണ്ട് ഡിനോട്ട് ചെയ്യരുത്, Q കൊണ്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ റിയാക്ടിന്റെ പ്രോഡക്റ്റ് എല്ലാം ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. സോ ഈ ഗ്യാസ് ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കോൺസെൻട്രേഷന്റെ ടേമിലല്ലാതെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പ്രഷറിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. ഓക്കെ, പ്രഷറിന്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ ഇതുപോലെ തന്നെയുള്ളൂ. അതായത് KP = PC·C·PD·D · PA·A·PB·B. അവിടെ പ്രഷറിന്റെ ടേംസിൽ അങ്ങ് പറഞ്ഞാൽ മതി. സോ ഇത് ഏകദേശം ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആണ്. അതായത് KP KC പ്രൊപ്പോർഷണൽ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV = NRT അല്ലെ. സോ ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഗ്യാസ് എല്ലാം ഐഡിയൽ ആണെന്നാണ് നമ്മൾ എന്ത് സങ്കല്പിക്കുന്നത്. സോ അപ്പൊ ആ വിയെ താഴേക്ക് കൊണ്ടുപോവാണെങ്കിൽ P = N/V × RT എന്ന് വരും. എന്താണ് ഈ N/V? നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം എന്താണ്?
Yeah, concentration ആണത്. So അപ്പൊ P is equal to C R T എന്ന് നമുക്ക് പറയാം. ഇനി ഇത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ P പ്രപ്പോർഷണൽ ടു C എന്ന് നമുക്ക് പറയാൻ മേലെ. അപ്പൊ ഏകദേശം കെ പിയും കെ സിയും ഈക്വൽ ആണ്, മീൻസ് ഈക്വൽ അല്ല, സോറി, കെ പിയും കെ സിയും പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, കെ പിയും കെ സിയും ഈക്വൽ ആകുന്ന സന്ദർഭമൊക്കെ ഉണ്ട്, അത് ഞാനിപ്പോ പറയാം. സോ അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പ്രഷറിന്റെ ടേംസിൽ പറയാൻ അറിയാലോ. ഓക്കെ, കെ പി ഇസ് ഈക്വൽ ടു പി സി റേസ് ടു ഡി, പി സി റേസ് ടു സി, പി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ പി എ റേസ് ടു എ ഇൻ ടു പി ബി റേസ് ടു ബി. ഓക്കെ, സോ ഇനി കെ പിയും കെ സിയും, കെ പിയും കെ സിയും ചില കേസിൽ ഈക്വൽ ആകും, അല്ലെങ്കിൽ തന്നെ അവർ പ്രൊപ്പോർഷണൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു. സോ ആ ഒരു കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ ഓക്കെ, ഈ ഒരു റിയാക്ഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു റിയാക്ഷനെ ഹോമോജീനിയസ് റിയാക്ഷൻ എന്ന് പറയാം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിയാക്ടന്റുകളെ നോക്കുക, അവരെല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. പ്രോഡക്റ്റിനെ നോക്കുക, അവരും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. സോ ഒരു റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്പീഷീസുകളെല്ലാം ഒരേ ഫേസിലാണെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷനുകളെയാണ് ഹോമോജീനിയസ് റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എയും ബിയും സിയും ഡിയും എല്ലാം ഗേഷ്യസ് ഫേസിലാണ്. ഇനി നമ്മളൊരു സെപ്പറേറ്റ് കേസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം, സോറി, ഹെറ്ററോജീനിയസ് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ വരുത്തണം, അതിനെപ്പറ്റിയൊക്കെ പറയാം. ഓക്കെ, സോ ഒരു ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സോളിഡിന്റെയും ലിക്വിഡിന്റെയും കോൺസെൻട്രേഷൻ, സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സ്പീഷീസുകളുടെ കോൺസെൻട്രേഷൻ വൺ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അത് കെമിസ്ട്രിയിലെ ഒരു റൂൾ ആണ്. ഉദാഹരണത്തിന് എ റേസ് ടു എ, ബി റേസ് ടു ബി ഗിവിംഗ് സി റേസ് ടു സി, ഡി റേസ് ടു ഡി. ഈ ഒരു റിയാക്ഷനിൽ ബിയും ഡിയും മാത്രമാണ് ഗ്യാസ്. എ ഒരു സോളിഡ് ആണ്, സി ഒരു ലിക്വിഡ് ആണെങ്കിൽ കെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്ന് എഴുതിയാൽ മതി. അതായത് പ്രഷർ ഉണ്ടാക്കുന്ന, മീൻസ് പ്രഷർ ഉണ്ടാക്കുന്നത് ഗ്യാസ് ആണ്. സോ അവരെ മാത്രം കൺസിഡർ ചെയ്യാനാണ് കെമിസ്ട്രിയിലെ റൂൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. കാൽഷ്യം കാർബണേറ്റ് ഒരു സോളിഡ് ആണ്, അത് ഡീകമ്പോസ് ചെയ്ത് സി എ ഒ ആകും, അത് സോളിഡ് ആണ്, സി ഒ ടു ആകും, അത് ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള റിയാക്ഷനുകളിൽ സോളിഡിന്റെയും ലിക്വിഡിന്റെയും കോൺസെൻട്രേഷൻ വൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പ്രഷറിന്റെ ടേംസിൽ പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? കെ പി ഇസ് ഈക്വൽ ടു പി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ പി ബി റേസ് ടു ബി. ഓക്കെ, അവര് മാത്രമാണ് ഗ്യാസ്, പക്ഷെ കെ സി പറയുമ്പോഴും അവരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. കെ പിയിൽ ആരുടെ കാര്യം പറയുന്നുണ്ടോ അവരുടെ കാര്യം മാത്രം കെ സി എഴുതുമ്പോഴും പറഞ്ഞാൽ മതി. ഇപ്പൊ കെ പി എഴുതുമ്പോൾ നമുക്ക് എയുടെയും സിയുടെയും കാര്യം പറയാൻ പറ്റില്ല, മീൻസ് അവര് പ്രഷർ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, സോ മറ്റൊരു പോയിന്റും കൂടെ പറയാണ്, പ്രഷർ ഉണ്ടാക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാ റിയാക്ഷനിലും ഇങ്ങനെ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹോമോജീനിയസ്, അതായത് ഇപ്പോൾ റിയാക്റ്റിന് പ്രോഡക്റ്റും എല്ലാം സോൾഡ് ആണ്, അപ്പൊ നിങ്ങൾ കോൺസെൻട്രേഷന്റെ ടേംസിൽ എല്ലാം പറയണം. എയും ബിയും സിയും ഡിയും സോൾഡ് ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, ഡി റേസ് ടു ഡി, അങ്ങനെ പറയണം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഹെറ്ററോജീനിയസ് ആണ്, അതായത് എല്ലാം ഡിഫറെന്റ് ഫേസിലാണ്. നോക്ക്, ഇവിടെ എയും സിയും സോൾഡും ലിക്വിഡും ആണ്, ബിയും ഡിയും ഗ്യാസാണ്, എല്ലാം ഒരു ഡിഫറെന്റ് ഫേസിലാണ്. അത്തരത്തിൽ ആ ഒരു റിയാക്ഷൻ, ദാറ്റ് ഇസ് ഹെറ്ററോജീനിയസ് റിയാക്ഷനിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങളെ അങ്ങനെ മീൻസ് തെറ്റിക്കാൻ വേണ്ടി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അങ്ങനെ. സോ അതിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പിന്നെയും പറയുന്നു, ഹെറ്ററോജീനിയസ് റിയാക്ഷനുകളിൽ മാത്രമാണ് സോളിഡിന്റെയും ലിക്വിഡിന്റെയും കോൺസെൻട്രേഷൻ വൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ കെ പിയും കെ സിയും തമ്മിലുള്ള ഒരു റിലേഷനിലേക്ക് നമ്മൾ വരികയാണ്. ആ റിലേഷൻ ഇതാണ്, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. അപ്പോ ഈ ഒരു റിലേഷൻ വെച്ച് പ്രോബ്ലം ചോദിക്കാം. മേ ബി ഇത് ഈ ഒരു റിലേഷൻ നമ്മളോട് എന്താണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. സോ എങ്ങനെ ചോദിച്ചാലും നമ്മൾ എഴുതാനായിട്ട് പ്രിപ്പേർഡ് ആയിരിക്കണം. സോ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ഒന്ന് കാണാം. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. സോ ഈ ഡെൽറ്റ എൻ എന്താണ്, ആർ എന്താണ്, ടി എന്താണ് എന്നൊക്കെ ഞാൻ പറയാം. സോ അപ്പൊ നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലേക്ക് പോകാം. ഇത് ഒരു മേ ബി നിങ്ങളോട് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഉള്ള പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ ഡെറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻ ഡെറൈവ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഇക്വേഷൻ എ എ പ്ലസ് ബി ബി ഗിവിംഗ് സി സി പ്ലസ് ഡി ഡി ആണ്. ഇതെല്ലാം ഗ്യാസ് ആണ്, ദാറ്റ് ഇസ് ഇതൊരു ഹോമോജീനിയസ് റിയാക്ഷൻ ആണ്. അപ്പോൾ കെ പിയുടെ ടേംസിലും പറയാം, കെ സിയുടെ ടേംസിലും പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കെ സിയുടെ ടേംസിൽ പറഞ്ഞാൽ എന്താണ്? കെ സി എന്ന് പറയുന്നത് സി റേസ് ടു സി, ഡി റേസ് ടു ഡി, എ റേസ് ടു എ, ബി റേസ് ടു ബി. ഓക്കെ, അത് ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഇതിനെ കെ പിയുടെ ടേംസിൽ എനിക്ക് പറയാം അല്ലെ. കെ പിയുടെ ടേംസിൽ പറയുമ്പോൾ എന്താ വരുന്നത്?
PC raised to C, PD raised to D, അതുപോലെ P divided by PA raised to A, PB raised to B എന്ന് വരും അല്ലേ. ഓക്കേ നോക്കാം, KP PC raised to C, PD raised to D, PA raised to A and PB raised to B. സോ നിങ്ങൾ ഇവിടെ കണ്ടതാണ് ഈ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷനിലെ വി എ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ പി ഈസ് ഈക്വൽ ടു എൻ ബൈ വി ഇൻറ്റു ആർ ടി എന്ന് വരും. എൻ ബൈ വി നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. സോ പി ഈസ് ഈക്വൽ ടു സി ആർ ടി എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോ കെ പി എന്ന് പറയുന്ന ഇക്വേഷനിൽ പി സിക്ക് സി സി ആർ ടി റേസ് ടു സി എന്ന് കൊടുക്കാൻ മേലെ, ദാറ്റ് ഈസ് പി സി റേസ് ടു സി എന്നാണ് പറഞ്ഞത്, പി സി റേസ് ടു സി എന്നാണ് പറഞ്ഞത്, അതിന് ഞാൻ പി സിക്ക് പകരം സി സി ആർ ടി, അതായത് സി സി എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സി എന്നാണ്. ഓക്കെ സി സി ആർ ടി റേസ് ടു സി. അപ്പോ ഇനി പ്രഷർ ഓഫ് ഡി സി ഡി ആർ ടി റേസ് ടു ഡി, താഴെ സി എ ആർ ടി റേസ് ടു എ, സി ബി ആർ ടി റേസ് ടു ബി. ഈ പി സിക്കൽ സി ആർ ടി വന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് പറയാം ഈ ആർ ടി എന്ന് പറയുന്നത് ഇവിടെ എല്ലാം കോമൺ അല്ലേ. സോ എനിക്ക് ഇതിനെ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഇൻറ്റു ആർ, ഓക്കെ ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് എഴുതാം അല്ലെ. മുകളിൽ താഴെ എ റേസ് ടു എ ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതാം. മുകളിലും താഴെ സോറി ആർ ടി അവിടെ കോമൺ ആയിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. പക്ഷെ മുകളിലത്തെ താഴത്തെ ആർ ടി സെയിം ഒന്നുമല്ല, ആർ ടിയുടെ പവർ സെയിം ഒന്നുമല്ല. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കുക, കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഡി റേസ് ടു ഡി ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന ഇക്വേഷൻ വന്നു, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ബി റേസ് ടു ബി ആർ ടി റേസ് ടു എ പ്ലസ് ബി. അതായത് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ ഓക്കെ, ആ റിലേഷൻ നിങ്ങൾക്ക് അറിയാം, എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. അതുപോലെ ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി എന്ന് പറയുന്നത് എന്താണ്, ആർ ടി റേസ് ടു സി പ്ലസ് ഡി ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാം ഈ കെ പി യുടെ ഇക്വേഷനിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും ഭാഗം നമ്മൾ മുമ്പേ കേട്ട കെ സി അല്ലേ. സോ കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻ ടു ഈ ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി, എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം മൈനസ് എൻ ആണ്. ഓക്കെ എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം മൈനസ് എൻ ആണ്. ആ ഒരു ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കുക, കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്നാണ്. ആ എ പ്ലസ് ബി യെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും ഇക്വേഷൻ, കെ സി ഇൻ ടു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് വരും നമ്മുടെ റിലേഷൻ. നിങ്ങൾ നോക്കുക അങ്ങനെ വരും. ആ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി, സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി, അതായത് അതെന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആണ്. അപ്പോ ആ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബിക്ക് ഞാൻ ഡെൽറ്റ എൻ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് വരും, കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. സോ നമ്മൾ ഇത് ഡെറൈവ് ചെയ്തു. ഈ ഒരു ഡെറിവേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഡെറിവേഷൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ഡെൽറ്റ എന്റെ കേസിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ്. ഞാൻ ആ ഒരു മീൻസ് ഡെൽറ്റ എന്നിന്റെ പറയുന്നത് ഒന്നും കൂടെ വിപുലീകരിച്ച് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. ദാറ്റ് ഈസ് ഈ ഒരു റിലേ ഈ ഒരു ഇക്വേഷൻ നോക്കുക, ടു എ ഗ്യാസ് ആണ്, ബി സോൾഡ് ആണ്, അത് റിയാക്ട് ചെയ്ത് സി ആകും, സി ഒരു ഗ്യാസ് ആണ്. ഇവിടുത്തെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് സിക്സ് മൈനസ് ടു ആണ്. ബിയുടെ നമ്പർ ഓഫ് മോൾസ് കൺസിഡർ ചെയ്യരുത്, ബി ഒരു സോളിഡ് ആണ്. നമ്മൾ പി എൻ എവിടെ നിന്ന് എടുത്തത്, പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എൻ എടുത്തത്. അതെന്താണ്, ഗ്യാസിന്റെ ഇക്വേഷൻ ആണ്. സോ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസുകൾ മാത്രം കൺസിഡർ ചെയ്യുക. സോ നിങ്ങളെ ഡെൽറ്റ എൻ കണ്ടുപിടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഓരോ റിയാക്ഷൻ തന്നിട്ട് ചോദിക്കുക, അതിന്റെ അകത്ത് സോളിഡും എല്ലാം കാണും. സോ നിങ്ങൾക്കത് തിരിഞ്ഞു പോകരുത്, സോറി ഗ്യാസിന്റെ മാത്രം നമ്പർ ഓഫ് മോൾസ് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചു, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്നതാണ് ഇവിടെയുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എന്നിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ അല്ലേ, കെ പി ഇസ് ഈക്വൽ ടു കെ സി ആവും. ദാറ്റ് ഇസ് ആർ ടി റേസ് ടു സീറോ എന്ന് പറയുന്നത് വൺ ആണ്, എനി നമ്പർ റേസ് ടു സീറോ വൺ ആണ്. സോ ഈ ഒരു കേസിൽ അപ്പോ കെ പിയും കെ സിയും തുല്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കേ.